സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം بسم الله الرحمن الرحيم അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹു നമ്മയും മറന്നു പോകും. അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കരുത്. അല്ലാഹു തന്ന നിഅമത്താണ്. അല്ലാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഓരോന്നോരോ സെക്കൻഡുകളിലും. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിന്ന ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് പറയാനുള്ളത്. ഫദുഖുറൂനീ അദ്കുറുക്കും, നിങ്ങളെന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എങ്ങനെ? പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓരോ രാത്രിയിലും നമ്മൾ ഓതാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ രക്ഷയാണ്. ഭാര്യമാരോട് പറയണം, ഭാര്യമാരോട് പറയണം, മക്കളോട് പറയണം. മക്കൾക്കിത് പഠിപ്പിക്കണം, ഭാര്യമാർക്കിത് പഠിപ്പിക്കണം. ഭർത്താവ് ഓതണം, നമ്മൾ ഓതണം. എങ്ങനെ ഓതണം? ഇത് ഓതിയാലുള്ള നേട്ടം ആർക്കും അറിയാഞ്ഞിട്ടല്ല. സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താ? എന്താ ദാരിദ്ര്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ഓതുന്ന ആളെന്ന് നിങ്ങൾ ബുക്ക് ഓതുന്ന ആള് ഉണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ. നിലനിർത്തട്ടെ, ഇതെല്ലാവർക്കും അറിയാം. സൂറത്തുൽ വാഖിയ ഓതിയാല് ദാരിദ്ര്യം ഉണ്ടാവില്ല. ദുനിയാവിന്റെ കാര്യം ആയതുകൊണ്ട് എല്ലാവരും ഓതാണെന്ന് അറിയില്ല. അതിന്റെ സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത എന്താ? ഖബറത് ഓതുന്ന ആളെന്ന് നിങ്ങൾ ബുക്ക്. അതുകൊണ്ട് എല്ലാവരും പക്ഷേ പ്രവാസികളിൽ നിന്നായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റെസ്പോൺസ്. നാട്ടിൽ ഈ റെസ്പോൺസ് ഒന്നും കിട്ടാറില്ല. ഇത് രണ്ടും പഠിച്ചോൻ ഓർത്താ പഠിച്ചു നൽകുന്ന അള്ളാഹു നമ്മൾ ഓർക്കുന്നതിന്റെ ഒരു രീതികളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സൂറത്തുൽ വാഖിയ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. ദുനിയാവ് കിട്ടി, ദുനിയാവ് കിട്ടി. എപ്പോ കിട്ടി? പഠിച്ചോൻ ഓർത്തപ്പോ അള്ളാഹു ദുനിയാവ് തന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇത് ഓതിയിട്ട് എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് സംശയമുണ്ടോ? ഉണ്ടോ? ഞാൻ പറയുന്ന വിഷയമല്ല, നിമിത്തങ്ങൾ പറയുന്ന വിഷയം. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഇത് ഓതുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ വലിയ ധനികൻ എന്ന് പറഞ്ഞാല് വീടിന്റെ മുമ്പിൽ ഒരു BMW ഒരു ഫെറാരിയോ ഒരു മെഴ്സിഡേസ് ബെൻസ് ഇതൊന്നുമല്ല, ഇതൊന്നുമല്ല മുതലാളിയുടെ ലക്ഷണം. മുതലാളി എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവനാണ് മുതലാളി. അയാൾക്ക് കടമില്ല, അയാൾക്ക് ടെൻഷനില്ല, ഉള്ള സമ്പത്ത്, മക്കളെ പോറ്റുന്നുണ്ട്, വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഇവനാണ് മുതലാളി. വീട്ടിൽ ഒരുപാട് മെഴ്സിഡേസ് ഉണ്ട്, എനിക്ക് എത്രയോ വീടുകൾ അറിയാം. ഓടിയുണ്ട്, മെഴ്സിഡേസ് ഉണ്ട്, ഇന്നോവ ഉണ്ട്, 4-5 വണ്ടികളൊക്കെ വീട്ടിലുണ്ട്. ജീവിതത്തിൽ സന്തോഷമില്ല. അവനെങ്ങനെ മുതലാളിയാവുക? അവനല്ല മുതലാളി. മുതലാളി എന്ന് പറഞ്ഞാൽ നഫ്സി, നമ്മുടെ മനസ്സിന് എപ്പോഴാണോ ഐശ്വര്യമുള്ളത്, എപ്പോഴാണോ സന്തോഷമുള്ളത്, അവനാണ് മുതലാളി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ. ഗിന എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, പൈസ ദിനാറും ദിർഹമും കുറെ ഉള്ളവരാ മുതലാളി. ഞങ്ങൾ പറഞ്ഞതൊന്നുമല്ല. ഗിന നഫ്സ്, മനസ്സിനെപ്പോഴാണോ സന്തോഷമുള്ള ജീവിതം നയിക്കാൻ പറ്റുന്നത്, ടെൻഷനില്ലാത്ത ജീവിതം, ഇവനാണ് മുതലാളി. സൂറത്തുൽ വാഖിയ ഓതിയാൽ ഒരുപക്ഷെ വീടിന്റെ മുറ്റങ്ങളിൽ വലിയ അമ്പരച്ചുംബികളായ വീടുകളോ ലക്ഷൂറിയസ് വാഹനങ്ങളോ നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ അവന്റെ ജീവിതത്തിൽ നിരാശയുണ്ടാവൂല, അവന്റെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല. സന്തുഷ്ടമായ ജീവിതം അള്ളാഹു നൽകുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്ത് സയ്യിദുന റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിക്കുകയാണ് അതതുപോലെ സംഭവിക്കുമെന്ന്. ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ പുരുഷന്മാരോട്, പ്രവാസികളായ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യമാരിവിടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഭാര്യമാര് നാട്ടിലാവട്ടെ ഇവിടെയാവട്ടെ, നമ്മളത് നമ്മുടെ വീടുകളിൽ കൃത്യമായി ഓതാൻ തുടങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവുകയേയില്ല, ദാരിദ്ര്യമുണ്ടാവുകയേയില്ല. ഇതിൽ സംശയമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കേണ്ട ആവശ്യവുമില്ല, വിട്ടുപോവാം. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഈമാൻ തന്നെ പ്രശ്നം, ഈമാൻ തന്നെ പ്രശ്നം. അപ്പൊ ദുനിയാവ് കിട്ടാൻ, ദുനിയാവ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓതിയാൽ അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇനി ആഖിറം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ഇത് അറിയാത്തവരല്ലോ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ അദാബുണ്ടാവൂല. ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്.
എല്ലാവർക്കും പേടിയുള്ള ആദ്യത്തെ ലോകം അത് ഖബറാണ്. ബർസഖ് തുടങ്ങുന്നത് ഖബറിൽ നിന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്നതെല്ലാം നമ്മൾക്കറിയാം. അതിന് കാരണം ഖബർ രക്ഷപ്പെട്ടാലേ ശേഷമുള്ള ലോകം രക്ഷപ്പെടുകയുള്ളൂ. ഖബർ രക്ഷപ്പെട്ടാൽ ഒരു ടെൻഷനില്ല, നിങ്ങൾക്ക് നരകം പേടിക്കണ്ട, സിറാത്ത് പേടിക്കണ്ട, ഹിസാബ് പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഖബർ രക്ഷപ്പെട്ട ശേഷമുള്ളതൊക്കെ രക്ഷപ്പെട്ടു. ഖബറെങ്ങാനും തോറ്റുപോയാൽ ഹിസാബ് പേടിക്കണം, സിറാത്ത് പേടിക്കണം, നരകം പേടിക്കണം. അതുകൊണ്ട് ഖബറിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. പക്ഷെ ഒരൊറ്റൊരു ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ, ഞാൻ രക്ഷപ്പെടുത്താം. ഇത് വാഗ്ദാനല്ലേ? ഇത് ഓതിയ ധൈര്യമായിട്ട് ഖബറിലേക്ക് പോയിക്കൂടെ? എന്തിനു പേടിക്കണം? ഇത് ധൈര്യം ഓതിയ. ഇന്ന് വരെ ഓതാത്ത ആളുകളാണെങ്കിൽ ഇന്ന് മുതലെങ്കിലും ഇത് ഓതാൻ തുടങ്ങണം. നിങ്ങൾ ഓതിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം, ഞാൻ എന്റെ 11 വയസ്സിന് മുമ്പേ ഞാൻ ഇത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മദ്രസയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമല്ല, അത് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടിയ ശീലമാണ്. കോളേജിൽ നിന്ന് കിട്ടിയതല്ല, ദാർഹുദയിൽ നിന്ന് കിട്ടിയതല്ല, എവിടുന്ന് കിട്ടിയതാ? ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടിയതാണ്. അതെങ്ങനെ കിട്ടി? ഞാൻ അറിയുന്ന കാലം മുതൽ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠന്മാർ, എന്റെ ജ്യേഷ്ഠത്തിമാർ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ ഒരു ടേബിളിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇശാ നിസ്കാരം വരെ ഓതുന്നതും പഠിക്കുന്നതുമാണ് ഞാൻ കണ്ടു വളർന്നത്. ഇതുവരെ ഇശാ വരെ ഓതാണ്. ഇന്നും അതേ സിസ്റ്റം, ഇന്നും അതേ സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ടി വി വന്നതോടുകൂടി ഈ സിസ്റ്റം മാറി ടി വിയിലേക്ക്. ഉമ്മയും മാറി, ഉപ്പയും മാറി, മക്കളും മാറി, എല്ലാം പോയി. മുൽക്കില്ല, അതോടെ ഖബർ ആഖിറം നഷ്ടപ്പെട്ടു. വാക്കയായില്ല, അതോടെ ദുനിയാവും നഷ്ടപ്പെട്ടു. തിരിച്ചു വരണം, തിരിച്ചു വരണം. നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണം. ദുനിയാവും ആഖിറവും നമ്മൾക്ക് വിജയത്തിലാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് വേണം? ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്നിട്ട് ഗൾഫിൽ ഫാമിലിയാണ്, എന്നാ മകരവിന് ശേഷം വീട്ടിലെത്തിയാലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 മണി വരെ ഡ്യൂട്ടിയാണ്, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും മക്കൾ ഒന്നിച്ചിരുന്നിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും. ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ഓതിയാൽ പിന്നെ മരണം വരെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. 21 സൈക്കോളജിസ്റ്റ് പറഞ്ഞ വിഷയമാണ്, മനഃശാസ്ത്രം പറയുന്ന വിഷയം, ഏത് വിഷയമാണെങ്കിലും ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്താലേ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓതിക്കൂടെ, ദുനിയാവും കിട്ടി, ആഹ്റവും കിട്ടി, ഉറപ്പാണ്, ഇതിന് ഡൗട്ടില്ല. കാരണം ഇത് നബിത്തങ്ങൾ പറഞ്ഞതാണ്. സമസ്ത പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ? സംശയിക്കുക. സമസ്ത പറഞ്ഞെന്നാർക്ക് സംശയമില്ല, അത് വേറെ വിഷയമാണ്. ഏത് വിഷയത്തിലും അവസാനം അവിടെ എത്താം. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിഷയം പറഞ്ഞാൽ നമ്മൾക്കതിൽ നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ എപ്പോഴൊക്കെയാണ് ഓർക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെയും ഓർക്കാമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് മഹാനായ യൂനസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത്. അവിടെ രക്ഷപ്പെടുന്ന ആർക്കെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ? മത്സ്യം നമ്മൾ കൊണ്ടുപോയി, മത്സ്യം വിഴുങ്ങി കൊണ്ടുപോവാൻ, എവിടേക്ക്? കടലിന്റെ ആഴിയിലേക്ക്, ആഴങ്ങളിലേക്ക് കൊണ്ടുപോവാൻ ആരെങ്കിലും പ്രതീക്ഷിച്ചു? എവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടും? അങ്ങനെ പോയാൽ നമ്മൾക്ക് രക്ഷ ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? പക്ഷേ അല്ലാഹുവിനെ വിളിച്ചാൽ അല്ലാഹു രക്ഷപ്പെടുത്തും. അതോടൊപ്പം അല്ലാഹുവിനെ വിളിച്ചാൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമ്പതില്ല, അതൊരു സംശയമില്ല. അതാണ് അല്ലാഹുവിന്റെ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത്. മഹാനായ യൂനസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. يونس نبي عليه السلام وظنوني إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത ലോകത്ത് നിന്നാണ് സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹുവിനെ വിളിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇത് വിളിച്ചപ്പോഴേക്കും അല്ലാഹു തആല ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, യൂനസ് നബിയെ മാത്രമല്ല അതുപോലെ അല്ലാഹുവിനെ എവിടെ വെച്ച് ാലും അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം നൽകുകയാണ്. മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനമുണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന്. ടെൻഷനേ വേണ്ട. നമ്മുടെ ജോലിയിലൊക്കെ അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടെങ്കിലോ അല്ലാഹുവിന്റെ സഹായം.